ഹലോ കൂട്ടുകാരെ, അപ്പോൾ യൂറോ ട്രക്ക് സിമുലേറ്റർ 2 എന്ന് പറഞ്ഞ ഗെയിമിൽ പുതിയ മാപ്പിൻ്റെ മോഡ് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്കിന്ന് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് യൂറോ ട്രക്ക് സിമുലേറ്റർ 2 എങ്ങനെ ഡൗൺലോഡും ഇൻസ്റ്റാളും ചെയ്യാം, കൂടാതെ അതിൽ അഡീഷണൽ മോഡ്സ് ബസ്സിൻ്റെ മോഡൊക്കെ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ മറ്റ് മോഡുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ വീഡിയോ കാണുക. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ കാർഡ്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ നമുക്ക് പുതിയതായിട്ടുള്ള മാപ്പുകൾ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുക ETS 2 എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമുക്കാവശ്യമായ മാപ്പ് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് മാപ്പുകൾ ഓൺലൈൻ അവൈലബിളാണ്, ഫ്രീ ആയിട്ടുള്ള മാപ്പുകൾ, പെയ്ഡ് ആയിട്ടുള്ള അപ്രൂവ്, ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയത് ഇന്ത്യൻ ടൈപ്പ് അല്ലെ ഇന്ത്യനേഷ്യൻ മാപ്പുകളാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ അവ ഇന്ത്യൻ ഒരു ക്ലൈമറ്റും അല്ലെ അതുപോലെ ട്രാഫിക്കും വീടുകളും ഒക്കെ ഒരു ഇന്ത്യൻ ടൈപ്പ് ആയതുകൊണ്ട് അത് ഇന്ത്യൻ ടൈപ്പായിട്ട് തന്നെ തോന്നും. അപ്പോൾ അത് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ നോക്കിയാൽ, ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ETS 2 മോഡുകളിൽ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. വെറുതെ ETS 2 മോഡെന്ന് അടിച്ചാൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ്, മാപ്പ് മോഡെന്ന് അടിച്ചാൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഗൂഗിളിൽ വരും. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു മാപ്പ് ടെസ്റ്റ് ചെയ്യാം. എക്സ്ട്രീം റോഡ് ഫീവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാപ്പ് ടെസ്റ്റ് ചെയ്യാം. ഇത് വേർഷൻ 1.36 3.7 കോമ്പാറ്റിബിൾ ആണ്. അതായത് ETS 2 വേർഷൻ ഈ രണ്ട് വേർഷനും കോമ്പാറ്റിബിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1.37 ഇൻസ്റ്റാൾ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആകെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗെയിം ഇൻസ്റ്റാൾഡ് വേർഷനും ഈ മാപ്പ് സപ്പോർട്ട് ചെയ്യുന്ന വേർഷനും സെയിം ആണ് എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഈ മാപ്പിൻ്റെ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. അതെങ്ങനെയാണ് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം കളിക്കുക. ഇനി അഥവാ ചിലപ്പോഴൊക്കെ 1.36 മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ 1.37 അത് വർക്ക് ചെയ്യും. കാരണം ഏകദേശം 1.30, 3.1, 3.2 എന്ന് പറയുന്ന വേർഷൻസൊക്കെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് സെയിം. അതുപോലെ 3.4, 3.5 ഒക്കെ സെയിം, 3.6, 3.7 ഒക്കെ സെയിം. അതുകൊണ്ട് ജസ്റ്റ് ഒരു വേർഷൻ്റെ അപ്പുറത്തൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഒരിക്കലും നിങ്ങൾ ആ മോഡ് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്യുക. അഥവാ ഗെയിം ക്രാഷ് ആവുകയാണെങ്കിൽ മാത്രം ആ മോഡ് ഒഴിവാക്കിയിട്ട് വേറെ മോഡ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരുപാട് മോഡുകളുണ്ട് നിങ്ങൾക്ക്. ഞാൻ പുതിയ പുതിയ വീഡിയോകൾ പുതിയ പുതിയ മോഡുകളിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പുതിയ മോഡുകൾ പരിചയപ്പെടുത്താം. അപ്പോൾ ഈ മോഡിൽ, ഈ മാപ്പിൽ, അതായത് എക്സ്ട്രീം റോഡ് ഫീവർ എന്ന് പറയുന്ന ഈ ഒരു മാപ്പിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വോൾവോയുടെ ഒരു ബസ് ഓടിക്കുന്നത്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ മാപ്പ് എങ്ങനെയാണെന്നുള്ളൊരു ചെറിയൊരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ മാപ്പ് എങ്ങനെ ആഡ് ചെയ്യണം, എങ്ങനെ കളിക്കണം എന്ന് നമുക്ക് ഓൾറെഡി നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് യൂറോ ട്രക്ക് സിമുലേറ്റർ 2 ലോഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റീമിൽ നിന്നാണെങ്കിൽ സ്റ്റീമിൽ നിന്നല്ല, പുറത്ത് നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാണെങ്കിൽ അത് ലോഞ്ച് ചെയ്യുക. സ്കിപ്പ് ചെയ്യാണിത്. ഇനി നിങ്ങൾ ഇവിടെ പ്രൊഫൈൽസിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സാധാരണ നമ്മളൊരു മോഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ആവശ്യമുള്ള പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക, മോഡ് മാനേജറിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള മോഡ് ഇവിടെ സെലക്ട് ചെയ്യുക. അതായിരുന്നു നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഒരു മാപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മാപ്പ് പുതിയൊരു മാപ്പാണെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ തന്നെ ബിൽഡ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ മോഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതാ ഈ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ താഴെ ഇവിടെ ഒരു ഡൗൺലോഡ് മോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിക്കാം, ഡൗൺലോഡ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാൻ വരും. ഞാൻ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.05 GB ഉണ്ട് ഈ ഫയലിൻ്റെ സൈസ്. അപ്പോൾ ഓരോ മാപ്പിനനുസരിച്ച് ചിലപ്പോൾ മാപ്പിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും. അപ്പോൾ ചിലതൊക്കെ ഒരു 500 MB ആ റേഞ്ച് ഒക്കെ ആയിരിക്കും, ചിലത് 2-3 GB ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മാപ്പ് 1.05 GB ആണ് ഉള്ളത്, 1 GB തൊട്ട് മുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് മാപ്പുകൾ ഇതേപോലെ വേണമെങ്കിൽ അതിൻ്റെ സൈസൊക്കെ ആണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന മാപ്പിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഫേസ്ബുക്ക് പേജിലും മറ്റും ഇടാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ഏതൊക്കെ വേർഷന് മാപ്പ് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഡൗൺലോഡ് ചെയ്ത് പോയാൽ ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയല്. നിങ്ങൾക്ക് കാണാൻ സൈസ് 1.05 GB ആണ്. ഇത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാൻ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു റയർ ഫയൽ അല്ലെങ്കിൽ സിപ്പ് ഫയലായിട്ടാണ് വരിക. അപ്പോൾ വിൻറാർ, വിൻസിപ്പ് പോലുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വേണം. ഇനി നിങ്ങൾ ഈ എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറിൽ നോക്കിയാൽ ഇവിടെ രണ്ട് ഫോൾഡേഴ്സ് ഉണ്ട്. ഒന്ന് മാപ്പിൻ്റെ മോഡ്, ഇത് മൂന്നുമാണ് മോഡ് ഫയൽസ്. പിന്നെ ഒന്ന് ഇവിടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഫയലും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ ബാക്കി ഏത് മോഡും നമുക്കൊരു എക്സിസ്റ്റിംഗ് പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ പറ്റും.
പക്ഷെ മാപ്പിൻ്റെ മോഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ മാപ്പിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം പുതുതായിട്ട് ഈ പ്രൊഫൈൽ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഈ മാപ്പ് ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡ്രൈവറായിരിക്കും, നമ്മുടെ കയ്യിൽ പൈസയും കുറവായിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി എങ്ങനെയാണ് പുതിയൊരു എക്സിസ്റ്റിംഗ് പ്രൊഫൈൽ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നില്ലേ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഓൾറെഡി നമ്മളൊരു എക്സ്പീരിയൻസ് ഡ്രൈവർ ആയി ആ ഗെയിമിൽ, രണ്ടാമത് നമുക്ക് ഒരുപാട് ക്യാഷും എല്ലാം ഉണ്ട് എന്നർത്ഥം. അപ്പോൾ അതും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ മാപ്പ് ഉണ്ടാക്കിയാൽ അതിൽ കുറേ നാൾ കളിച്ചൊരു പ്രൊഫൈലും കൂടെ ഷെയർ ചെയ്യുന്നത്. ചില മാപ്പിൻ്റെ മോഡിൽ ഇങ്ങനത്തെ പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നിക്കും നിങ്ങൾ ആദ്യം മുതലേ കളിച്ച് തുടങ്ങേണ്ടി വരും, അതല്ലെങ്കിൽ നിങ്ങൾ ആ മാപ്പിന് വേണ്ടിയിട്ടുള്ള പ്രൊഫൈൽ ഗൂഗിളിൽ ഒന്നുകൂടെ സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ ഇനി മുമ്പ് ഒരു വീഡിയോ ചെയ്തത് മാപ്പ് ജാവ ഭാരത് എന്ന് പറഞ്ഞൊരു മാപ്പ്. അപ്പോൾ ജാവ ഭാരത് സേവ്ഡ് പ്രൊഫൈൽ എന്ന് അടിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഓൾറെഡി സേവ്ഡ് പ്രൊഫൈൽസ് ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും, അതല്ലെങ്കിൽ നിങ്ങളായിട്ട് കളിച്ച് തുടങ്ങണം. അപ്പോൾ ആദ്യം ഞാൻ ഇത് ഇങ്ങനെ ഒരു പ്രൊഫൈൽ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളായിട്ട് സ്വന്തമായിട്ട് കളിച്ച് തുടങ്ങുക എന്ന് ഞാൻ പറയാം, എന്നിട്ട് പിന്നെ ഈ പ്രൊഫൈൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ മാപ്പ് ഈ മോഡുകൾ ഉണ്ടല്ലോ, ഈ മോഡുകൾ കോപ്പി ചെയ്തിട്ട് നമ്മളെ ഡോക്യുമെൻസിൽ യൂറോട്രക് സിമുലേറ്റർ 2 എന്ന് പറഞ്ഞ ഫോൾഡറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. യൂറോട്രക് സിമുലേറ്റർ 2 എന്ന് പറഞ്ഞ ഫോൾഡറിൽ, മോഡ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിവിടെ പേസ്റ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മൂന്ന് ഫയലുകൾ യൂറോട്രക് സിമുലേറ്റർ 2/mod MOD മോഡ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുക. അഥവാ ഈ ഫോൾഡറിൽ നിങ്ങളുടെ യൂറോട്രക് സിമുലേറ്റർ 2 ഡോക്യുമെൻസിലെ ഈ ഫോൾഡറിൽ ഇല്ലെങ്കിൽ നിങ്ങളിത് ക്രിയേറ്റ് ചെയ്യണം MOD എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ യൂറോട്രക് സിമുലേറ്റർ 2 ലോഞ്ച് ചെയ്തിട്ട് ഇവിടെ ന്യൂ പ്രൊഫൈലിൽ നടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാപ്പിന് എപ്പോഴും നമ്മൾ പുതിയൊരു പ്രൊഫൈലായിട്ട് തുടങ്ങേണ്ടി വരും, മറ്റ് മോഡുകളെ പോലെ മറ്റ് മോഡുകളിൽ നിന്നും ഡിഫറൻ്റ് ആണെന്ന് അർത്ഥം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു എന്തെങ്കിലും ഒരു പേരടിക്കുക, ആവശ്യമുള്ള ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ സെലക്ട് ചെയ്യുക, ട്രക്ക് ഡിസൈനും കമ്പനി ലോഗോയും ഒക്കെ എടുക്കുക. അതിനുശേഷം ലാംഗ്വേജ് മാറ്റണ്ട. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ ഈ പ്ലേയിങ് മോഡ്യൂൾ നിങ്ങൾ യൂറോപ്പ് എന്ന് കാണുന്നുണ്ടാവും, അതാണ് നമ്മൾ ഡിഫോൾട്ട് മാപ്പ്. അത് ഇവിടുന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ഈ മോഡ് മാനേജറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മോഡ് ഇതാണ്. ഈ എക്സ്ട്രീം റോഡ് ഫീവർ എന്ന് പറഞ്ഞാൽ ഈ മാപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മാപ്പിൻ്റെ മൂന്ന് ഫയൽസാണ് നമുക്ക് ഉണ്ടായിരുന്നത്, ഈ മൂന്ന് ഫയൽസ് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ബേസ് ഇതിനെന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഡർ ലോഡ് ചെയ്യാനുണ്ടോ എന്ന് നമ്മൾ ആ വെബ്സൈറ്റിൽ നോക്കുക. അതായത് അത് ലോഡ് ചെയ്യുന്ന ഓർഡറിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ എന്ന് ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതാ ഈ ഓർഡറിൽ ലോഡ് ചെയ്യാനാണ് അവർ പറയുന്നത്. ഒന്ന് ഫസ്റ്റ് ഡെഫ് എന്ന് പറയുന്ന ഫയൽ, പിന്നെ മാപ്പ്, പിന്നെ ബേസ്. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് ഡെഫാണ് ഫസ്റ്റ് ഉള്ളത്, പിന്നെ മാപ്പ്, പിന്നെ ബേസ്. ഈ വേണ്ട ഓർഡറിലാണ് ഉള്ളത്. ഇനി അഥവാ ഈ ഓർഡർ നിങ്ങൾ ലോഡ് ചെയ്ത ഓർഡർ തെറ്റാണെങ്കിൽ, ഇപ്പോൾ ഈ ബേസ് ഫസ്റ്റിലോട്ട് വരണമെങ്കിൽ നിങ്ങൾ ഇവിടെ പോയിട്ട് ഇൻക്രീസ് പ്രയോറിറ്റി അടിച്ച് അത് മുകളിലോട്ട് പോകും. അപ്പോൾ അവർ പറഞ്ഞ ഓർഡറിൽ തന്നെ ആക്കുക, ഡെഫിനിഷൻ ഫസ്റ്റ്, പിന്നെ മാപ്പ്, പിന്നെ ബേസ്. അതിനുശേഷം കൺഫേം ചേഞ്ചസ് അടിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഓപ്ഷനില്ലേ, ഇതിൽ നമ്മുടെ പുതിയ മാപ്പിൻ്റെ ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ടാവും. പ്ലേയിങ് മൊഡ്യൂളിൽ യൂറോപ്പിന് പുറമെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത മാപ്പും കൂടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ERF എന്ന് പറഞ്ഞ മാപ്പാണ്. നിങ്ങൾ വേറെ ഏത് മാപ്പാണോ ഇതുപോലെ ആഡ് ചെയ്യുന്നത്, ആ മാപ്പിൻ്റെ ഓപ്ഷൻ ഇവിടെ വരും. അപ്പോൾ വൺസ് ഇത് നിങ്ങൾ സെറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ പ്രൊഫൈൽ മാറണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാപ്പിൻ്റെ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മാപ്പിൻ്റെ മോഡ് പ്ലേയിങ് മോഡ്യൂൾ ഇവിടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്റ്റീം ക്ലൗഡ് വേണ്ട ക്രിയേറ്റ് ചെയ്യുക. പിന്നെ സാധാരണ നിങ്ങൾ ഏത് ഓപ്ഷനാണോ എടുക്കുന്നത്, കീബോർഡ് സിമ്പിൾ ഓട്ടോമാറ്റിക് ആണ്, ബാക്കി ഡ്രൈവിംഗ് ഗിയേഴ്സ് ഒന്നും ഇല്ലാത്തവർക്ക് ഏറ്റവും എളുപ്പം. അതിനുശേഷം ഇത് ഫിനിഷ് ചെയ്യാം. ഏത് ഗ്യാരേജിലാണ് തുടങ്ങുന്നത്, ഇതൊരു ചെറിയ മാപ്പായിരിക്കും, അത്യാവശ്യം ലെങ്ത് ഉണ്ട്, പക്ഷേ രണ്ട് ഗ്യാരേജ് മാത്രമേ ഈ മാപ്പിലുള്ളൂ. അപ്പോൾ ഇതിലേത് വേണോ, എവിടെ തുടങ്ങണമെന്ന് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്യാം. ട്യൂട്ടോറിയൽ വേണമെന്ന് വെച്ചാൽ വേണ്ടെന്നായിരിക്കും. അതിനുശേഷം നമ്മൾ എപ്പോഴത്തെയും പോലെ തുടക്കത്തിൽ നമുക്ക് ആദ്യം ഒരു ജോബ് തന്നിട്ടായിരിക്കും ഇവർ തുടങ്ങുക. അപ്പോൾ നിങ്ങൾ MH മാപ്പ് നോക്കിയാൽ ഇത് ഒരുപാട് ലോങ് ഡ്രൈവ് ചെയ്യേണ്ട ഒരു ജോബായി ഫസ്റ്റ് തന്നെ, കാരണം ഇവിടെ രണ്ട് സിറ്റീസ് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ശരിക്കും സൂം ചെയ്ത് നോക്കിയാൽ ഇത് ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ളൊരു റോഡാണ്. ഞാൻ ഓൾറെഡി ഈ മാപ്പിൽ ഒരു വോൾവോടെ ബസ് ഓടിക്കുന്ന എല്ലാം ഫുള്ളൊന്നും ഇല്ല, കാരണം ഇത് ഫുള്ളായാലും ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇത് ഫുൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ. പക്ഷേ ഓൾറെഡി ഒരു ബസ് ഓടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ പുതുതായിട്ട് പ്രൊഫൈൽ തുടങ്ങുന്നെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാപ്പിൽ, ഈ മാപ്പിൽ ചെയ്യേണ്ട, കാരണം ഇതൊരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ജോബാണ് ഇത്. നിങ്ങൾ നോക്കിയാൽ ഇവിടുന്ന് ഈ ഒരു എൻഡ് വരെ ഈ ജോബ് ഡെലിവറി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ടൈം എടുക്കും. അതുകൂടാതെ ഫസ്റ്റത്തെ ജോബ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല.
അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു മാപ്പിന് ഇത് കുഴപ്പമില്ല. അതുപോലെ നിങ്ങളിവിടെ നോക്കിയാൽ ഓൾറെഡി ഈ ഒരു മാപ്പ് ഉണ്ടാക്കിയാൽ 2000 യൂറോ മാത്രമേ ഇനീഷ്യലി ആഡ് ചെയ്തിട്ടുള്ളൂ. ചില ആൾക്കാർ മാപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പൈസ ആഡ് ചെയ്യും, കാരണം തുടക്കത്തിൽ തന്നെ ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിച്ചോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ പ്രൊഫൈൽ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ പ്രൊഫൈലും കൂടി എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാക്കി ഏത് മാപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താലും ഒരു അഡീഷണൽ പ്രൊഫൈൽ ഇല്ലെങ്കിൽ ഇങ്ങനെ പുതുതായിട്ടൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക, എന്നിട്ട് ഗെയിം കളിച്ചു തുടങ്ങുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞാൻ ഗ്രാഫിക് സെറ്റിംഗ്സ് കൂടെ ഒന്ന് നോക്കട്ടെ. ഗ്രാഫിക് സെറ്റിംഗ്സ് ഒക്കെ മാക്സിമത്തിലുള്ള ഇനി നമുക്ക് ഈ മറ്റേ പ്രൊഫൈൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളിവിടെ ഈ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞിട്ട് പോവാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഗെയിമിന് എക്സിറ്റ് അടിക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡേഴ്സിൽ പോയാൽ ഇവിടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ചില മാപ്പ് ഡെവലപ്പേഴ്സ് ഇങ്ങനത്തെ പ്രൊഫൈലും കൂടെ ഷെയർ ചെയ്യും. അത് നമുക്ക് ഭയങ്കര സുഖമാണ്, കാരണം നമ്മൾ ആദ്യം മുതലേ കളിച്ച് തുടങ്ങണമെന്നില്ല. അഥവാ ഷെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ, ഇപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങണമെന്നർത്ഥം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ പ്രൊഫൈൽ കോപ്പി ചെയ്യുക ഈ ഫോൾഡർ ഇതുപോലെ. എന്നിട്ട് ഡോക്യുമെൻസിലെ യൂറോ ട്രക്ക് സിമുലേറ്റഡ് 2 എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഇതുകൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ വീണ്ടും പ്രൊഫൈൽസിൽ പോയാൽ ഇതൊന്ന് റീഫ്രഷ് ആകാൻ വേണ്ടി ഞാൻ വേറെ എവിടെയെങ്കിലും പോവാണ്, ജസ്റ്റ് മൂവ് മാനേജർമാർന്ന് കയറിയിട്ട് എക്സിറ്റ് അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ എക്സ്ട്രീം റോഡ് ഫീവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഡെവലപ്പർ സേവ് ചെയ്ത് വെച്ച ഈ പ്രൊഫൈൽ നമുക്ക് കാണാം. ഇതാണ് നമ്മളിപ്പോൾ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്തതെന്ന് അർത്ഥം ഡോക്യുമെൻറ്റ്സിൽ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം മോഡ് മാനേജർ മോഡ് മാനേജർ കയറി നോക്കുക. അപ്പോൾ നോക്കിയാൽ ഈ മൂന്ന് മോഡ് മാപ്പിൻ്റെ മോഡും ആ ഡെവലപ്പർ ഇതിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. നമ്മുടെ കയ്യിലില്ലാത്ത വേറെയും കുറച്ച് ഗ്രാഫിക്സ് ഓപ്ഷനുകളും മറ്റ് മോഡുകളും അയാൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുക, കാരണം നമ്മളതിൽ ആ ഫയൽസ് ഇല്ല. ഈ ഫയൽസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ഓട്ടോമാറ്റിക്കായി ലോഡായിക്കോളും. പക്ഷേ അതില്ലാത്തതുകൊണ്ട് അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. അതിനുശേഷം കൺഫേം ചേഞ്ചസ് അടിക്കുക. ഇനി കണ്ടിന്യൂ ഗെയിം അടിക്കുക, അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇതെന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഗെയിമിൽ എന്തോ ഒരു ചേഞ്ച്, അതായത് മോഡ്സിലൊക്കെ ഉള്ള ഒരു ചേഞ്ച് അവരെ ഡിറ്റക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് മുമ്പുള്ള ഓട്ടോ സേവ്സിൽ ഏതെങ്കിലും ഒന്ന് ലോഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ നിങ്ങൾ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് അടിക്കുക. അപ്പോൾ ഇവർ പറയുന്നത് ഇതിൽ ഏതൊക്കെ മോഡുകളും ഡി എൽ സികളും മിസ്സിങ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇത്രയും മോഡ് നമ്മൾ ഓൾറെഡി അതിൽ നിന്ന് റിമൂവ് ചെയ്തതാണ്. കൂടാതെ ഞാൻ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ സെപ്പറേറ്റ് മാപ്പുകളും പെയിൻ ജോബുകളും ഒക്കെ അവർ വെവ്വേറെ ഡി എൽ സികളായിട്ടാണ് യൂറോ ട്രക്ക് സിമുലേറ്റഡ് 2 ആഡ് ചെയ്യുന്നതെന്ന്. അങ്ങനെയുള്ള ഇതിന് മുന്നേ ഈ ഡെവലപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഡി എൽ സികളായിരുന്നു. അപ്പോൾ ഇതിൽ ഇവിടെ ലോക്കൽ മോഡിനും ഓപ്ഷണൽ ഡി എൽ സിന്നും കാണുന്ന സാധനങ്ങൾ കുഴപ്പമില്ല, അതുകൊണ്ടാണ് നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. അതായത് ഇതില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുമെന്ന് അർത്ഥം. പക്ഷേ ഇവിടെ ഇനി ഓപ്ഷണൽ അല്ലാത്ത ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു ഡി എൽ സി ഉണ്ടെങ്കിൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ ആ ഡി എൽ സിയും കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞ ലിങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞ ആ ഒരു വേർഷനിൽ കംപ്ലീറ്റ് ഡി എൽ സീസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷണൽ ഡി എൽ സീസ് അല്ലാണ്ട് ഒരു കമ്പൽസറി ഡി എൽ സി മിസ്സിങ് ആണെന്നുള്ളൊരു എറർ വരില്ല. അപ്പോൾ ഓപ്ഷണലായിട്ടുള്ള പ്രശ്നം എന്ത് ഓപ്ഷൻസ് ഇവിടെ ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ല, കണ്ടിന്യൂ എടുക്കുക. അപ്പോൾ ആ ഒരു ലാസ്റ്റ് ഓട്ടോ സേവിലേക്ക് നമ്മൾ ഗെയിമിൽ ഓടാം. അതിനുശേഷം ഡ്രൈവ് അടിക്കുക. നിങ്ങൾ നോക്കിയാൽ ഇതാണ് മൂപ്പർ സേവ് ചെയ്ത് വെച്ച സേവ്ഡ് പ്രൊഫൈലും മാപ്പും. നിങ്ങൾ ആ മാപ്പ് എടുത്താൽ നമ്മൾ നേരത്തെ നോക്കിയ പോലെ ഈ മൂന്ന് രണ്ട് സിറ്റികളതിലുള്ള ഇതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ മൂപ്പർ സ്റ്റാർട്ട് ചെയ്ത സിറ്റി. അപ്പോൾ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ റോഡ് എങ്ങനെയുണ്ട് എന്ന് കുറച്ചൊന്ന് ഓടിച്ച് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് കാണാൻ നിങ്ങൾ ഞാൻ ഇതിനും തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത ഒരു വോൾവോ ബസ് എടുത്തിട്ട് ഈ മാപ്പിലൂടെ ഓടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണുക. ഈ മാപ്പ് എത്രത്തോളം എക്സ്ട്രീം എന്ന് ആ പേരിൽ തന്നെ എത്രത്തോളം എക്സ്ട്രീം ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കാണുക. നമുക്ക് കുറച്ച് നേരം ജസ്റ്റ് മാപ്പ് എങ്ങനെയുണ്ട് എന്നൊന്ന് അറിയാൻ ഇതൊന്ന് ഓടിച്ചു നോക്കാം. ഇക്കൊന്ന് ഈ മാപ്പിൽ ഇവരുടെ സെറ്റിങ്സ് ഒക്കെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഗിയറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടില്ലേ നമുക്ക് തോന്നുന്നു കാണും എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ, കാരണം ഞാൻ കീബോർഡിൽ കീസ് ഉപയോഗിക്കുമ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് സെറ്റിങ്സ് എടുത്തിട്ട് നിങ്ങൾ ഈ കൺട്രോൾസിലൊന്ന് പോയി നോക്കുക. അപ്പോൾ ഇവിടെ കീബോർഡ് പ്ലസ് മൗസ് സ്റ്റിയറിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ഓൾറെഡി അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പക്ഷേ ഞാൻ കീബോർഡ് ഓൺലി യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ കീബോർഡ് ഓൺലി കൊടുത്തു. അതിനുശേഷം സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി ഒക്കെ കുറച്ച് കൂട്ടി വെച്ചു.
റിയൽ ഓട്ടോമാറ്റിക്കിനെ ഞാൻ സിമ്പിൾ ഓട്ടോമാറ്റിക് ആക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ റിയൽ ഓട്ടോമാറ്റിക്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഫോർവേഡും റിവേഴ്സും പാർക്കൊക്കെ നമ്മൾ മാനുവലി ചേഞ്ച് ചെയ്യണം, ബാക്കി ഗിയേഴ്സ് മാത്രം അവർ ചേഞ്ച് ചെയ്യും. സിമ്പിൾ ഓട്ടോമാറ്റിക്കിൽ എല്ലാം ജസ്റ്റ് നമ്മൾ കീബോർഡിൽ ബട്ടൺ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളാം. അതിനുശേഷം കീസ് ആൻഡ് ബട്ടൺസിൽ പോവുക, എന്നിട്ട് ഒന്ന് റീസെറ്റ് ഡിഫോൾട്ട്സ് അടിച്ചു വെക്കുക. അതിനുശേഷം അപ്പോൾ നോക്കുക നിങ്ങൾ ഈ ത്രോട്ടിൽ, കാരണം ഈ സെറ്റിങ്സും മൂപ്പർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ നമ്മൾ സാധാരണ നാല് ആരോ കീകളും WSADU യൂസ് ചെയ്തിട്ടല്ലേ ഡ്രൈവ് ചെയ്യാറ്. അപ്പോൾ റീസെറ്റ് ഡിഫോൾട്ട് അടിക്കുമ്പോൾ തന്നെ അത് റീസെറ്റ് ആയിക്കോളും. അതിനുശേഷം വീണ്ടും വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുക. പിന്നെ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഒരു സാധാരണ സിമ്പിൾ ഓട്ടോമാറ്റിക്കിൻ്റെ രീതിയിൽ വണ്ടി ഓടി തുടങ്ങി. നമുക്ക് ജസ്റ്റ് ഈ മാപ്പൊന്ന് കുറച്ച് ദൂരത്തേക്ക് ഒന്ന് ഓടിച്ചു നോക്കുക, അതായത് മാപ്പിൻ്റെ ഒരു ബേസിക്സ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഹില്ലി റോഡുകളും ഭയങ്കര മഞ്ഞു മൂടിയ റോഡുകളും ഭയങ്കര ഡെസേർട്ടി ആയിട്ടുള്ള ഹില്ലുകളും എല്ലാം ഉള്ള ഒരു റോഡാണ്. പിന്നെ ഭയങ്കര എന്താ ചുരം കയറി ഇറങ്ങുകയും ചെയ്യുന്ന പോലത്തെ താറൊന്നും ചെയ്യാത്ത കട്ട് റോഡുള്ള ഒരു മാപ്പാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും ഇതിൻ്റെ വണ്ടി ഓടിക്കാൻ. അപ്പോൾ മാപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ മറ്റേ വീഡിയോ വേണമെങ്കിൽ കാണാം. ഇവിടെ നിന്ന് തുടങ്ങി ശരിക്കും ഈ ഒരു മാപ്പിൻ്റെ ആ ഒരു എന്താ എക്സ്പീരിയൻസും. പിന്നെ നിങ്ങൾ കുറച്ച് നേരം ഞാൻ ഈ മാപ്പിൽ ഓടിക്കാം, അതിനുശേഷം നിങ്ങൾ അഥവാ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കളിച്ച് നോക്കുക, അതല്ലെങ്കിൽ അതിന് മുന്നേ മാപ്പിനെ പറ്റി അറിയണമെങ്കിൽ ആ ബസ്സിൻ്റെ വീഡിയോ ഇവിടെയൊക്കെ നിങ്ങൾ കാണാം. താഴോട്ടൊക്കെ വലിയ കുഴിയും വെറുതെ ഒക്കെയാണ്, വലിയ മലയുടെ സൈഡിലൂടെയൊക്കെയാണ് മാപ്പ്. അപ്പോൾ കുറച്ച് നേരം ഞാൻ വണ്ടി ഓടിക്കാം, അതിൻ്റെ സ്കിപ്പ് ചെയ്തിട്ട് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് വേണമെങ്കിൽ ഓടിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അഥവാ മാപ്പിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആ ബസ്സിൻ്റെ വീഡിയോ കാണാം. അതിനുശേഷം പിന്നെ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. 1.36, 1.37 എന്ന് പറഞ്ഞ വേർഷൻസിന് വേണ്ടിയിട്ടാണ് ഈ മാപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വേർഷനോ നിങ്ങൾ യൂറോ ട്രക്ക് സിമുലേറ്റർ 2 റൺ ചെയ്യുന്നതിന് ഉറപ്പിക്കുക. ഇനി എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ എത്ര പേര് ഓൾറെഡി സ്റ്റീമിൽ ഈ ഗെയിം കളിക്കുന്നുണ്ട് എന്നൊന്ന് എൻ്റെ അടുത്ത് കമൻസിൽ പറയണം. അങ്ങനെയാണെങ്കിൽ സ്റ്റീമിൽ ഇതിന് ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സും ഒരുപാട് ഗുണങ്ങളും ഉണ്ട് സ്റ്റീമിലെ കളിക്കുന്നതെങ്കിൽ, വേർഷൻസ് മാറ്റാനും എല്ലാം ഉള്ള. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫേവറേറ്റായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്ര പേര് ഇത് ഓൾറെഡി സ്റ്റീമിൽ ജെന്യൂനായിട്ട് പെർച്ചേസ് ചെയ്ത് കളിക്കുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഫേസ്ബുക്ക് പേജിൽ ഡീറ്റെയിൽസൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.